കുറച്ച് ദിവസമായല്ലോ ജമാലെ നിന്നെ കണ്ടിട്ട്. ഇലക്ഷൻ വരില്ല രാമേട്ടാ, നല്ല തിരക്ക. അറിഞ്ഞോ, കുഞ്ഞിപ്പെണ്ണ് വധക്കേസിൽ അലവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എത്ത് ഞമ്മൾ അൽപ്പിനെ വേണ്ടാത്ത വർത്തമാനം പറയണ്ട ജമാലെ. ആലവി അങ്ങനെ ചെയ്യൂല, എനിക്കറിയാവുന്നെ. കുഞ്ഞിപ്പെണ്ണ് മരിച്ചത് ജിന്നി ബീവിയുടെ ചികിത്സക്കിടയാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും ബീവിയെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ കൂടി കളിക്കുന്ന കളിയാണിത്. കുറ്റവാളികളെ കണ്ടെത്തുക എന്നത് പോലീസിന്റെ പണിയാണ്. അവരത് ഭംഗിയായി നിർവഹിച്ചു. ആ പണി നിങ്ങളാരും ഏറ്റെടുക്കണ്ട. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പഴച്ചോനെ, ഓന്റെ ബേക്കിൽ നിന്നിട്ടാണല്ലോ ഞാൻ ഇന്നലെ വരെ നിസ്കരിച്ചേ. ഓൻ ഇങ്ങനത്തെ ഒരു ബഹുലാന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. എന്നിട്ടോ പടച്ചോൻ നമുക്കൊക്കെ പുറത്തു തരട്ടെ. രായൻക പടച്ചോൻ പുറത്താലും ഞാൻ പൊറുക്കൂലടായി മാറേ. ഹായ് ഹായ്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അമ്മതെ? ഓമ്മേ, ഇവനാ ഇവരാ എല്ലാത്തിനും കാരണം. കുഞ്ഞിപ്പെണ്ണും മുസ്ലിയാരും എല്ലാം ഇവ കാരണ. സാറേ, അലവി തന്നെയാണ് അത് ചെയ്തത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു പഴങ്കഥ പറയാനുണ്ട്. ചിരട്ടക്കുണ്ടിൽ ആമിന എന്ന പാവം പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് അധികം നാൾ കഴിയുന്നതിന് മുൻപേ വിധവയായി. രോഗിയായ മാതാവും കൂടി മരണപ്പെട്ടതോടെ അവൾ തീർത്തും ഒറ്റക്കായി. ചെറിയ പ്രായവും സൗന്ദര്യവും അവളെ വൈതറ്റിച്ചു. ആമിനയുടെ വീട്ടിൽ വന്നു പോകുന്നയാളെ പിടികൂടാൻ വേണ്ടി നാട്ടുകാർ കാവലിരുന്നു. തിരിച്ചു പോകാൻ കഴിയാതെ കുടുങ്ങിയ അയാൾക്ക് ബീവി തന്റെ നിസ്കാര കുപ്പായം ഇട്ടുകൊടുത്തു. പാതിരാത്രി അരണ്ട വെളിച്ചത്തിൽ പുറത്തിറങ്ങിയ വെളുത്ത രൂപത്തെ കണ്ട് നാട്ടുകാർ ഭയന്നോടി. ചിലർ ദിവസങ്ങളോളം പനിച്ചു കിടന്നു. അന്നു മുതൽ ചിലർ അലവിയെ ജിന്നലവി എന്ന് വിളിച്ചു തുടങ്ങി. Am I right, Mr. Alavi? ആമിനയുടെ വീട്ടിൽ വന്നു പോകുന്ന ജിന്നിനെ പറ്റിയും അതുവഴി അവൾക്ക് ലഭിച്ച സിദ്ധികളെ പറ്റിയും നാട്ടിൽ കഥകൾ പരന്നു. ആദ്യം ജിന്നാമിനെയായും പിന്നെ നൂറാമിനെ ബേവിയായും അവൾ വളർന്നു. കൂടെ അയാളും. അതൊരാത്മീയ വ്യാപാര കേന്ദ്രമായി വളരാൻ അധികം വൈകിയില്ല. അനുഗ്രഹം തേടി രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും വന്നതോടെ ബേവിയുടെ ശക്തിയും സ്വാധീനവും വർദ്ധിച്ചു. താമസിയാതെ തന്നെ അയാളിലെ മൃഗം നൂറാമിനെ വിട്ട് അവിടെ ചികിത്സക്ക് വരുന്ന സ്ത്രീകളെ വേട്ടയാടാൻ തുടങ്ങി. കുഞ്ഞിപ്പെണ്ണിന് മുമ്പ് പുറം ലോകം അറിയാത്ത രണ്ട് മരണങ്ങൾ അവിടെ നടന്നു. രണ്ടും സ്വാഭാവിക മരണങ്ങളായി ജനങ്ങളും ബേവിയുടെ അച്ചാരം വാങ്ങിയ പോലീസും എഴുതി തള്ളി. സാറേ, ഈ ബലങ്ങൊന്ന് അയച്ചുതരുമോ? ഒരു ചായ കുടിക്കാനാ. താ ഞങ്ങൾക്ക് പണിയുണ്ടാക്കടാ. സാറേ, രക്ഷപ്പെടട്ടോ. ഞാൻ പായൂര സാറേ, ഉറപ്പാ. അയച്ചു കൊടുക്കടോ. നിങ്ങള് ധൈര്യമായിട്ട് അയച്ചോളി സാർ. അലവി പറഞ്ഞാ പറഞ്ഞതാ. അവിടെ നിന്നാ മതി, ചായ ഞാൻ കൊണ്ടുവരാ. ഈ രണ്ട് കൊലപാതകങ്ങളും നടത്തിയത് അന്ന് ബേവിയുടെ കൂടെയുണ്ടായിരുന്ന ജിന്ന് വേഷധാരിയായിരുന്നു. അങ്ങനെയല്ലേ മിസ്റ്റർ ജമാൽ? ഹേയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അലവി കുറ്റം സമ്മതിച്ചല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ? ഇൻസ്പെക്ടർ,
ഇത് ചതിയാണ്. പ്രതിശക്തനും തന്ത്രശാലിയുമായിരുന്നതിനാൽ നീക്കങ്ങളെല്ലാം പരമരഹസ്യമായിരുന്നു. മിസ്റ്റർ അഹമ്മദ് ജമാൽ, ഇത്രയും കാലം നീയും നൂറാമിനെയും കൂടി ആടിയ ഈ നാടകത്തിന് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രായത്തിന്റെ ചോരത്തളപ്പ് കൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നീട് ഖേദിക്കേണ്ടി വരരുത് ഇൻസ്പെക്ടർ. ശരിക്കും ആലോചിച്ചോളൂ, കളി ആരോടാണെന്ന്. നീ എറിയുന്ന നക്കാപ്പിച്ചക്ക് നിന്റെ കൂടെ വാലാട്ടി നിൽക്കുന്ന കൊടിച്ചു പട്ടികൾ ഒരുപാടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. എന്നെ അതിൽ പെടുത്തരുത് മിസ്റ്റർ ജമാൽ. നിന്നെ അറസ്റ്റ് ചെയ്തതിൽ ഒരിക്കലും ഞാൻ ഖേദിക്കില്ല. പക്ഷേ നിയമത്തിന്റെ നൂലിയ പഴുതിൽ നീ വെച്ച് നീട്ടുന്ന നോട്ടുകെട്ടിന്റെ ബലത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും കോടതി നിന്നെ വെറുതെ വിട്ടാൽ, നിന്നെ കൊല്ലാതെ വിട്ടതിന് ചിലപ്പോ എനിക്ക് ഖേദിക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ ഈ കേസ് എന്റെ കോടതിയിൽ ഞാൻ തീർപ്പാക്കും. അവസാനത്തെ തീർപ്പ്. അല്ല സാറേ, ശരിക്കും പ്രതി ആരാ? അൽബി ആണോ അല്ലെങ്കിൽ ജമാലാണോ? പണവും അധികാരവും ഉപയോഗിച്ച് ഇവനും ബീവിയും കൂടി കളിച്ച കളി ഇനിയും നീണ്ടു കിടക്കുകയല്ലേ? ജിന്നിനെ തേടി മുസ്ലിയാർ ഇറങ്ങിയ അന്ന് രാത്രി